സെക്യൂരിറ്റി ഏജൻസീസിനെ അലേർട്ട് ചെയ്യാനുള്ള ഒരു മോക്ക് ഡ്രിൽ ആണ് നമ്മൾ ചെയ്തേ. റെയിൽവേ ബോർഡിൽ നിന്ന് ഓർഡർ വന്നിട്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തത്. എല്ലാ ഏജൻസീസിനും ആദ്യം അലേർട്ട് ചെയ്തായിരുന്നു, ഇന്ന ടൈം മോക്ക് ഡ്രിൽ നടത്തും. അത് പ്രകാരം നടന്നു, അത് സക്സസ്ഫുള്ളായി. എല്ലാ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് എല്ലാവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയത്. എല്ലാം സ്റ്റേറ്റ് ഏജൻസീസിൻ്റെ കയ്യിലും ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് നമുക്ക് ലഭിച്ചത്. ആർ പി എഫിന് പെട്ടിക്കകത്ത് അത് എക്സ്പ്ലോസീവ്സ്. ഇത് ശരിക്കും മോക്ക് ഡ്രിൽ ആണെങ്കിലും എങ്കിലും സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത്. ആർ പി എഫിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയ സമയത്ത് തന്നെ കൺട്രോൾ റൂമിൽ ആ മെസ്സേജ് പാസ് ചെയ്യും. നമ്മുടെ എൻ്റയർ പോലീസിനെ അലർട്ട് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എങ്ങനെ പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്യുന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരുന്നു. ഡോഗ് സ്ക്വാഡ് വന്നു, അതുപോലെ തന്നെ അത് വന്ന് ബോംബ് ഡിറ്റക്ട് ചെയ്തു, സബ്സിക്വൻ്റായിട്ട് ഡിഫ്യൂസ് ചെയ്തു. പിന്നെ അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഡിവൈസ് മാത്രമേ ഉള്ളൂ, വേറെ ഏതെങ്കിലും ഡിവൈസ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യും. പ്രസൻ്റ് ആ ഒരു സിനാരിയോയിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മോക്ക് ഡ്രില്ലിനോട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിനകത്ത് കൺക്ലൂഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നോർമലി കണ്ടിന്യൂ ചെയ്യും. ശരിക്കും അലർട്ട് ഉണ്ടാകുന്ന മോക്ക് ഡ്രില്ലാണ്. ഇത്തരം സമാനമായ ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു കമ്പൈൻഡായിട്ട് അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഒരു ഒരു ഫൈൻഡ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതിനകത്ത് നിലവിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള നല്ല കോർഡിനേഷൻ ആയിരുന്നു. ഈവൻ ആംബുലൻസ് വരെ ഉണ്ടായിരുന്നു, ആരെങ്കിലും ഇഞ്ചുവേഡ് ആണെങ്കിൽ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്കുള്ള റൂട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിരുന്നു. എൻ്റയർ ആയിട്ടുള്ള ഫയർഫോഴ്സ് വന്നിരുന്നു. നമ്മൾക്കൂടെ എന്തെങ്കിലും പാനിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അവരെ ഇഞ്ചുവേഡ് ആയിരുന്നെങ്കിൽ ആ ഇഞ്ചുവേഡിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംബുലൻസ് റെഡി ആയിരുന്നു. ഹോസ്പിറ്റലിലേക്കുള്ള റൂട്ട് നമ്മൾ സ്റ്റെറൈൽ ചെയ്തിരുന്നു. ഡൈവേർഷൻ നമ്മൾ ആ റോഡ് എൻ്റയർ റോഡ് രണ്ട് ക്യു എസ് റോഡ് മാത്രം ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ഹൈവേ റോഡ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് ആക്ച്വലി എന്തെങ്കിലും ഒരു ത്രെട്ട് ഉണ്ടായാൽ എങ്ങനെയാണോ ഫേസ് ചെയ്യേണ്ടത് ആ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ആർ പി എഫ് ആണ് അതിൻ്റെ ആ ഒരു ശരിക്കും സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ ചെക്ക് ചെയ്തെങ്കിലും എൻ്റർ ഫയർഫോഴ്സും അതുപോലെ ലോക്കൽ പോലീസും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഏജൻസിയിലും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് ഈ ഒരു മോക്ക് ഡ്രിൽ കണ്ടക്ട് ചെയ്തത്. തീർച്ചയായിട്ടും ബോംബ് സ്ക്വാഡിൽ നിന്നുള്ള വളരെ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. അവർ വന്നു, അവർ ബോംബ് ഡിറ്റക്ട് ചെയ്തു, ആ ശരിക്കും അബാൻഡൻ സ്റ്റേജിലുണ്ടായിരുന്ന ആ ഒരു ബാഗേജ് നോക്കി അതിനകത്ത് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉണ്ടെന്നുള്ള ഡിറ്റക്ട് ചെയ്തു. സബ്സിക്വന്റ് ആയിട്ട് അത് വളരെ സേഫ് ആയ പ്ലേസിൽ കൊണ്ടുപോയിട്ട് ഡിഫ്യൂസ് ചെയ്തു. അതാണ് അതിന്റെ യഥാർത്ഥ പ്രൊസീജിയർ.